കളിക്കാൻ അറിവിടാത്ത, മനസ്സാക്ഷി ഇല്ലാത്ത ആ സിബിൻ ഇത് തന്നെയല്ലേ പറഞ്ഞത് പുറത്തു പോകണം. എന്നിട്ട് എന്താ ചെയ്തേ? അടുത്ത് നോക്കൂ, ഉച്ചയ്ക്ക് 1:20 വരെ, ഉച്ചയ്ക്ക് 1:20 വരെ ആ വീട്ടിൽ മറ്റൊരു ആക്ടിവിറ്റീസ് നടന്നിട്ടില്ല. ഉച്ചയ്ക്ക് 1 വരെ 1:30 വരെ ആ വീട്ടിലുള്ള പവർ ടീമിന്റെ പുതിയ പവർ ടീം പേരെടുത്തു, പുതിയ പവർ ടീം ചാർജ് എടുത്തു, പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തു. അവിടെ ഒരു ആക്ടിവിറ്റിയും ആ വീട്ടിൽ നടന്നിട്ടില്ല. ചോറും കറിയും വെക്കുന്ന അല്ലാതെ വേറെ ഒരു ആക്ടിവിറ്റിയും ഈ സമയം വരെ ആ വീട്ടിൽ നടന്നിട്ടില്ല. എന്ത് കാര്യം? ഇതുപോലെ തന്നെയാണല്ലോ സിബിനും മെന്റലി മറ്റേ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ വീട്ടിന്റെ മൂല്യം മാറിയിരുന്നപ്പോ അവിടെ നോമിനേഷൻ നടത്തി, അവിടെ ലാലേട്ടൻ മറ്റേ നമ്മുടെ AI ലാലേട്ടനെ കൊണ്ടുവന്നു, അവിടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. മെന്റലി സ്ട്രോങ് അല്ലാത്തവനായതുകൊണ്ടാണ് അവൻ മെന്റലി കൺസിഡർ ചെയ്യാനേ പാടില്ല. എന്നാൽ ജാസ്മിൻ ഇമോഷണൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് സ്തംഭിക്കും. നിങ്ങൾക്ക് അറിയില്ല അത് കാരണം എന്താണെന്നറിയോ? ഷീ ഈസ് വെരി സ്ട്രോങ്. എടവും ബലവും നിന്ന് ജാസ്മിനെ ഉപദേശിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ഇനി എനിക്ക് കൂടുതൽ ഞാൻ ഇതിനെ കുറിച്ച് ഇനി വിശദമായി ഞാൻ പോകുന്നില്ല. ഇപ്പോഴും ജാസ്മിൻ കൺഫഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ജാസ്മിൻ എന്നിട്ട് കൺഫഷൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നു, ജാസ്മിൻ അവിടെ കിടക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു, ജാസ്മിൻ ഉറങ്ങാനുള്ള ഒരു അവസരം കൊടുക്കുന്നു, റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു വിഷയം എന്ന് പറയുന്നത് നിരാഹാരം. മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിൻ ഭക്ഷണം കഴിക്കാതെ അവിടെ നിരാഹാരം കിടന്നു. ഇവര് ഇപ്പൊ ഈ ജാസ്മിൻ പിന്നെ എന്താ ചെയ്തത്? ഭക്ഷണം നല്ല വയറു നിറയെ കഴിച്ചിട്ടാണോ പോയി കിടന്നു? ഇല്ല, ജാസ്മിനും ഭക്ഷണം കഴിച്ചിട്ടില്ല, നിരാഹാരം കിടന്നു. നിരാഹാരം കിടന്ന ജാസ്മിൻ ഭക്ഷണം കഴിക്കുന്ന സമയം, പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ജാസ്മിൻ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, ഇത് എന്റെ സമയമല്ല, ബിഗ് ബോസ് തന്നെ പറയണം. 36-ാമത് ദിവസം വൈകുന്നേരം 5:05 ജാസ്മിൻ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, വൈകുന്നേരം 5:05, രാവിലെ തൊട്ട് വൈകുന്നേരം 5 മണി വരെ നിരാഹാരം നടത്തി ആ വീട്ടിൽ ഒരു കാര്യത്തിലും സഹകരിക്കില്ല എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിനകത്ത് കയറിയിരുന്ന ജാസ്മിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് 5 മണി വരെ ആ വീട്ടിൽ ഒരാക്ടിവിറ്റീസും നടത്തിയിട്ടില്ല. എന്നിട്ട് 5:05 അവരെ എന്താ കൺഫെഷൻ റൂമിനകത്ത് സംസാരിച്ചത്? എന്താണ് സംസാരിച്ചത് നമുക്കറിയില്ല. എന്താ നിങ്ങൾ കാണുന്നത്? ഞാൻ മാത്രമല്ല, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് അഭിജിത്ത് ആണെങ്കിലും ഗബ്രി ആണെങ്കിലും പറയുന്നു നിങ്ങൾ കാണുന്നത് എഡിറ്റഡ് വേർഷൻസ് ആണ്. അപ്പൊ എന്താ നടന്നത് അവിടെ? എന്താ സംഭവിച്ചത് അവിടെ? പറ, നിങ്ങൾ പറ. അവര് സന്തോഷം, അവര് ഹാപ്പി ആയിട്ടാ, അവര് ഹാപ്പിയാണ്. ആരാടാ പറഞ്ഞ സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്ന്? സഹകരിക്കാത്തോണ്ടല്ലടാ മൈക്ക് മാറ്റി വെച്ച് മാറിയിരുന്നത്. ഇപ്പൊ ഒരുത്തൻ കമന്റ് അടിച്ചു ജാസ്മിൻ ലവർ ആണെന്നു. സഹകരിക്കാത്ത ആളല്ലേ മൈക്ക് മാറ്റി വെക്കുന്നേ? സഹകരിക്കാത്ത ആളല്ലേ ലിവിംഗ് റൂമിൽ ഒന്ന് ഇരിക്കാത്തത്? അതിന്റെ അർത്ഥം സഹകരണം എന്നാണോ സഹോദര? അല്ല, അവര് സ്ട്രോങ് ആണ്. അത് സ്ട്രോങ് മനസ്സിലായില്ലേ? ആ പിറ്റേ ദിവസമാണ് നിങ്ങൾക്ക് ഒരു ഗുരുവില്ലായിരുന്നു. എക്സാക്ട്ലി എന്നെ ഉറങ്ങാനാണ് പറഞ്ഞത് ഡോക്ടർ. ഞാൻ ഒന്നും പറയുന്നില്ല, കല്ല ഞാൻ പറയാം. 36-ാമത്തെ ദിവസം വൈകുന്നേരം 5:20 വരെ ആ വീട്ടിൽ ഒരു ആക്ടിവിറ്റി നടന്നിട്ടില്ല. 5:20 വരെ ആ ആക്ടിവിറ്റിയിൽ എന്താ നടന്നത്? ആ വീട്ടിൽ എന്താ ആക്ടിവിറ്റി നടന്നത്? 5:20 വരെ ഒന്നും നടന്നിട്ടില്ല. എന്നാൽ മെന്റലി സ്ട്രോങ് അല്ലാത്ത, ഒട്ടും ഗെയിം കളിക്കാൻ അറിഞ്ഞൂടാത്ത, മനസ്സാക്ഷി ഇല്ലാത്ത ആ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ വിഷമിച്ച് ആ മുക്കി പോയി ബീം ബാഗിൽ ഇരുന്ന സമയത്ത് ഇവിടെ നോമിനേഷൻ നടക്കുന്നു. ഇവിടെ 50-ാമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് AI ലാൽ സാർ വരുന്നു, അങ്ങനെ വീട്ടിൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നു. എന്നാൽ സിബിൻ ആ മൂടിയിൽ വിഷമിച്ച് മാറിയിരിക്കുന്നുണ്ട്, ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് വിഷമിച്ച് മാറിയിരുന്നപ്പോൾ അത് എന്ത് കാരണം കൊണ്ടെന്ന് പോലും അറിയില്ല അവർക്ക്. അവർ തന്നെ ചെയ്ത കാരണമാണ് കേട്ടോ, ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് അടിച്ചേപ്പിക്കുന്ന സാധനമല്ല. അവർ തന്നെ ചെയ്ത ഒരു കൺഫ്യൂഷൻ കാരണം വേട്ടയാടണ്ട എന്തിനാണ് ഏട്ടാ, ഞാൻ ജാസ്മിനെ വേട്ട പറഞ്ഞിട്ടെ. അപ്പൊ അങ്ങനെ ഒരാള് മാറിയിരുന്നപ്പോ, അവരൊരു വിഷമം കൊണ്ട് മാറിയിരുന്നപ്പോ, ആ വിഷമം തീർക്കുന്നത് വരെ ആ വീട്ടിലുള്ള 19 പേർക്കും ഒരു വിലയില്ല. ജാസ്മിനാണ് അവിടെ എല്ലാം. മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്നത്? മനസ്സിലായോ ഞാൻ ഇപ്പൊ പറയുന്നത്? ഒരു ദിവസത്തെ ഒരു കണ്ടന്റ് മാത്രമാണ്, അതായത് ഡേ എപ്പിസോഡ് 37 ഒരു കണ്ടന്റ് മാത്രം എടുത്താ ഞാൻ പറയുന്നത്. ഞാൻ ജാസ്മിനെ, എനിക്ക് ജാസ്മിനോട് ഒരു ഹേറ്റഡും ഇല്ല. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്, എനിക്ക് ജാസ്മിനോട് ഒരു വെറുപ്പില്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് അവസാനമായി കൺഫെഷൻ റൂമിൽ ഇരുന്ന് നോമിനേഷൻ ഡേയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്, എനിക്ക് ജാസ്മിനോട് ഗബ്രിയോട് എനിക്ക് ആരോടും ഒരു എതിർപ്പില്ല. എനിക്ക് എതിർപ്പ് പുറത്തുള്ള, ഐ മീൻ മറ്റ് ചിലരോടാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ. എനിക്ക് ജാസ്മിനോട് ഇപ്പോഴും എനിക്കൊരു ദേഷ്യമില്ല. പക്ഷെ നിങ്ങൾ ജാസ്മിന്റെ PR ടീം, എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത്, ജാസ്മിന്റെ പൈസ മേടിച്ചിട്ടാണോ മേടിക്കാതെയാണോ എന്നൊന്നും എനിക്കറിയില്ല. PR ടീം, നിങ്ങൾ കുത്തിയിരുന്ന് എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ കൂട്ടുകാരെയും ടാർഗറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതും ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുന്നതും റീല് ചെയ്യുന്നതും കമന്റ് ഇടുന്നതും നിങ്ങൾ എന്നെ എന്ത് വേണോ പറഞ്ഞാൽ കേൾക്കും. പക്ഷെ എന്റെ വീട്ടുകാരെയോ എന്റെ സുഹൃത്തുക്കളെയോ നിങ്ങൾ നുള്ളി നോവിപ്പിച്ചാൽ ഞാൻ നോയിക്കൊണ്ടിരിക്കില്ല. അപ്പൊ എനിക്ക് ഈ PR ടീമിൽ അംഗങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ പരിപാടി, ഈ ആർക്ക് വേണ്ടിയാണോ ഈ മൂന്നാംകിട പരിപാടി കാണിക്കുന്നത് എനിക്ക് അയാളെ അറിയാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ ഗെയിമിനെയാണ് പറയുന്നത്. ഞാൻ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല. അയാൾ ഗെയിമിൽ എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇത്രയും സ്ട്രോങ് എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരാള് എന്തുകൊണ്ട് സ്ട്രോങ്? ആ വീട്ടിൽ അയാൾക്കെതിരെ ഗെയിം കളിച്ച ഒരാൾ ഇപ്പൊ ആ വീട്ടിലുണ്ടോ? അവരൊക്കെ ഓഡിയൻസിന്റെ വോട്ട് കൊണ്ടാണ് പുറത്തേക്ക് വന്നത്. എന്തുകൊണ്ട് ഗബ്രി പുറത്തുപോയി? ജാസ്മിന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഗബ്രി പുറത്തുപോയത്? ഗബ്രി തനിയെ അറിയും കൊടുത്താണോ?
നിങ്ങൾ പറ. അപ്പൊ ഞാൻ ഇങ്ങനെ അക്കമിട്ട് എപ്പിസോഡ് നമ്പർ 1 മുതൽ, നിങ്ങൾക്ക് അറിയാൻ കൃത്യമായിട്ട് ഈ സീനൊക്കെ എവിടെയാ തുടങ്ങിയത്, ഒരു ഫോൺ കോൾ ആ വീടിനുള്ളിലേക്ക് വന്ന അപ്പം തൊട്ടാണ്, അന്ന് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അത് ഈ ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനല്ല, ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി പേർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മിണ്ടുന്നില്ല ഞാൻ, മനസ്സിലായില്ലേ? ജാസ്മിൻ ഗെയിം കളിക്കൂ, ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കൂ, ജാസ്മിൻ വിജയിക്കൂ, ജാസ്മിൻ ഈ ബിഗ് ബോസ് സീസൺ 6 ചാമ്പ്യനെ തിരിച്ചിറങ്ങി വരും. എല്ലാവിധ ആശംസകളും. അത് ജാസ്മിന്റെ ഗെയിം നല്ലതാണെങ്കിൽ നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും, അല്ലാതെ മറ്റുള്ളവന്മാരെ നെഞ്ചത്ത് ചോട്ടിട്ടല്ല. ഈ പാവപ്പെട്ട ജിൻഡോ ചേട്ടനെ നിങ്ങൾ ആലോചിക്കണം, സംസ്കാരമായ ഭാഷ ഞാൻ കാണിച്ചൊരു ആംഗ്യത്തിന്റെ പുറത്താണ് എന്നെ എന്തോരം ചെയ്തെന്നറിയോ? ഈ ജിൻഡോ ചേട്ടനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ടെന്നറിയോ? എന്തൊക്കെ പ്രായ ഒരു വിഷയമല്ലേ, ശരി. എന്നാലും ഊളെ, മരവൂളെ, മറ്റവനെ, എന്താണ് ഷൊണ്ണൻ, ഷൊട്ടൻ, കരിഞ്ഞ മത്സ്യകന്യകൻ, ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ജയിലിലിട്ട് ജിൻഡോ ചേട്ടനെ അടിച്ചു, തിരിച്ചായിരുന്നെങ്കിലോ? ഇന്നിപ്പോ ജാസ്മിന്റെ കഴുത്തിൽ ഇങ്ങനെ എന്തോ തട്ടേന്റെ പേരിൽ അവിടെ മഞ്ഞക്കാർക്ക്, നീലക്കാർക്ക് റേഷൻ കാർഡൊക്കെ കൊടുത്തില്ലേ, ആധാർ കാർഡ് എല്ലാം കൊടുത്തില്ലേ ജാസ്മിനെതിരെ? എന്താ മോളെ ജാസ്മിനെ അടിച്ച്? അപ്പോ എന്താ പറയാ, ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഹെർ സപ്പോർട്ട് ഓൺലി ഇൻ ലാസ്റ്റ് 2 weeks. അതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഇപ്പം പി ആർ ടീം ഇറങ്ങിയിട്ടുണ്ട്, ജാസ്മിനെ നന്നായി വെള്ളഭൂഷണം സ്ഥാപിക്കുന്നുണ്ട്. അതായത് ഹൗസിനുള്ളിൽ ഇപ്പൊ കയറിയ സാബു ചേട്ടനാണെങ്കിലും ശ്വേതാ മേനോൻജി ആണെങ്കിലും എന്താ പറഞ്ഞത്, അവര് ഹൗസിനുള്ളിൽ ജാസ്മിൻ സോ കണ്ടക്ടർ ഇങ്ങനെ പറയുമോ? ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു അകത്ത് കണ്ടസ്റ്റൻസിനെ കയറ്റി വിട്ട് അങ്ങനെ പറയിപ്പിക്കുവോ? അങ്ങനെ പറയൂ, അങ്ങനെ പറയാവോ? ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കണം, ജാസ്മിൻ ആണ് സ്ട്രോങ് കണ്ടസ്റ്റന്റ്, അങ്ങനെ ചെയ്യാവോ, അങ്ങനെ ചെയ്യിപ്പിക്കാവോ? ശരിയാണോ? അല്ലെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എയർ ചെയ്യാവോ, എഡിറ്റിൽ ഇടാവോ? ദാറ്റ് ഇസ് ആക്ച്വലി നമ്മൾ എന്താ പറയുക, നമ്മൾ വെളിയിലുള്ള ജനങ്ങളെ സ്വാധീനിക്കുകയാണ്. സീസൺ 1 വിന്നർ വന്നിട്ട് പറയുന്നത് ജാസ്മിൻ യു ആർ സ്ട്രോങ് കണ്ടസ്റ്റന്റ്, അതെന്തിനാണ്? അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതിനാണ് എന്റെ ചോദ്യം, അതാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതിനാണ്. അതെ, ഇപ്പൊ ഋഷിയെ ചീത്ത പറഞ്ഞു, ഞാനിപ്പം എനിക്കൊരു കമന്റ് വന്നു, ഋഷിയെ ചീത്ത പറഞ്ഞു. ഋഷിനെ ഇപ്പൊ എന്തിനാ ചീത്ത പറഞ്ഞു? നിങ്ങൾ ആലോചിച്ച് നോക്ക്, അടി എടി അടി വിടി എന്നൊക്കെ വിളിച്ചെന്ന് പറഞ്ഞു. എടി എന്ത് നടിമാര്, നടികൾ നടി എന്നല്ലാതെ പിന്നെ നമ്മൾ എന്ത് വിളിക്കും? അപ്പൊ എടി എന്നല്ലേ നമ്മളിപ്പോ എന്താ വിളിക്കുക? എടി ഇപ്പൊ ഇവിടെ ആരാ എടി എന്ന് വിളിക്കാത്ത ആരാളെ വീട്ടില്? ഇപ്പൊ എന്താ ഞാൻ പ്ലേ ചെയ്ത വീട്ടിൽ ജാസ്മിൻ എന്താ വിളിച്ച ജിൻഡോനെ? നിങ്ങൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല സുഹൃത്തുക്കളെ, പക്ഷെ മറ്റുള്ള ഒരാൾ നെഞ്ചത്ത് ചവിട്ടിട്ട് ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ജാസ്മിൻ വിന്നർ ആവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജാസ്മിൻ വിന്നർ ആവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ, എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് ഫോർ മീ ബിഗ് ബോസ് ഇസ് ഓവർ, എനിക്ക് ബിഗ് ബോസ് തീർന്നു. ഞാൻ ബിഗ് ബോസ് എന്ന് പുറത്തേക്ക് വന്ന നിമിഷം തൊട്ടാണ് എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞു. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ സംസാരിക്കുമ്പോഴും ഇന്റർവ്യൂവിൽ പോകുമ്പോഴും അവർക്ക് തന്നെ അറിയുന്ന ബിഗ് ബോസ് വഴിയാണ്. അപ്പൊ അവർ ബിഗ് ബോസിന്റെ ചോദ്യങ്ങളെ ചോദിക്കും, ഞാൻ അതിനെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ഈ ജാസ്മിനെതിരെ ഗ്രഡ്ജും പിടിച്ചുകൊണ്ട് എനിക്ക് അത് മാത്രമൊന്നും ഇല്ല കുട്ടിയുടെ അടുത്ത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ മേഖല വേറെയാണ് സഹോദര, ബിഗ് ബോസ് കഴിഞ്ഞു, എനിക്ക് ഇനി എന്റർടൈൻമെന്റ്, അതാണ് എന്റെ മേഖല, അത് നല്ല വൃത്തിയായിട്ട് അന്തസ്സായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള പി ആർ ടീമുകൾ ദയവ് ചെയ്ത് എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ചീത്ത പറയുന്ന പരിപാടി നിർത്തുക. അത് എന്നെ നിങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ കണ്ണടയ്ക്കും, പക്ഷെ എന്റെ വീട്ടുകാരെയോ എന്റെ മകനെയോ എന്റെ കൂട്ടുകാരെയോ പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കില്ല സഹോദരന്മാരെ, ഞാൻ റിയാക്ട് ചെയ്യും. ഇനി അക്കമിട്ട് എപ്പിസോഡ് നമ്പർ 7 പറയാനാണ് നിങ്ങൾ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ്, അതിനാണെങ്കിൽ അക്കമിട്ട് തന്നെ പറയും. പി ആർ ടീം സഹോദരങ്ങളെ, ജാസ്മിൻ ചേച്ചി ജയിപ്പിക്കാൻ നോക്ക്, വെറുതെ എന്റെ അണ്ണാക്കിട്ട് കുത്താൻ വരല്ലേ കേട്ടോ. അപ്പോ എല്ലാവർക്കും സന്തോഷം, സമാധാനം. എന്റെ തിരുവനന്തപുരം അണ്ണാ, നിങ്ങളൊക്കെയാണ് എന്റെ പ്രചോദനം അണ്ണാ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എന്താ പറയാ, ഒന്നും പറയാനില്ല. അപ്പോ ഇനിയും എപ്പിസോഡിന്റെ ബാക്കിയുണ്ട്, നിങ്ങൾ ഇരുന്ന് കാണണം. ഹോട്ട്സ്റ്റാറിലുണ്ട് എപ്പിസോഡ് 37 കണ്ടാ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് അവിടെ നടന്നതെന്നൊക്കെ, കൃത്യമായിട്ട് അറിയാം. ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഡെയിലി എത്ര പ്രാവശ്യം, ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കൺഫെഷൻ റൂമിൽ ജാസ്മിൻ പോകുമെന്നും ജാസ്മിന് വരുന്ന എഴുത്തുകൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളാം. ചിലപ്പോൾ ബാറ്ററി നേരെ നിൽക്കൂ, അല്ലെങ്കിൽ ഡ്രസ്സ് വരാൻ വൈകും എന്നുള്ള മെസ്സേജ് ഒക്കെ ആയിരിക്കും. എന്തായാലും ജാസ്മിൻ മാത്രമേ അവിടെ ലെറ്ററുകൾ വരാറുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറയണം. പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറിനോടാണ് എനിക്ക് പറയാനുള്ള സഹോദര, ഈ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ, താങ്കളുടെ പാർഷ്യാലിറ്റി, താങ്കളുടെ സ്വാർത്ഥ താല്പര്യം എത്രത്തോളമാണെന്ന് കൃത്യമായി എന്റെ തെളിവുണ്ട്. ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ റെക്കോർഡ്, അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഇയാൾ എത്ര രീതിയിൽ ഉപയോഗിച്ചു എന്നെനിക്ക് കൃത്യമായ തെളിവുകൾ എന്തെങ്കിലുമുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടാതിരിക്കുന്നത് ഇയാളെ കരുതിയിട്ടല്ല, ഇതിന് ആ ഷോനെ ഡിപ്പെൻഡ് ചെയ്ത് 100-300 ജോലി ചെയ്യുന്നുണ്ട്, അവരെയൊക്കെ ഓർത്തിട്ടാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ ഒരുത്തൻ കടന്ന് അവിടെ കാണിക്കുന്ന ഇത് തെമ്മാടിത്തരത്തിന് അനുഭവിക്കുന്ന അവരൊക്കെ ആയിപ്പോ, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കണ്ടസ്റ്റൻസ് സെലക്ട് ആവുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുന്ന പരിപാടിയും തിരിച്ച് ഫോളോ ചെയ്യുന്ന പരിപാടിയൊക്കെ എനിക്കറിയാം. ഒരു ബിഗ് ബോസ് സീസണിൽ ആ കണ്ടസ്റ്റന്റ് സെലക്ട് ആവുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ അവരെ ഫോളോ ചെയ്യും. ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്, സീസൺ 4 നടക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസൈൻ ചെയ്യുന്ന സഹോദര, പിന്നെ പറയും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എന്റെ കൂടെ കുറെ പേരുണ്ട്. ചുമ്മാതിരിക്കുക, നിങ്ങൾ 10 വരും, 10, അതിൽ ഏത് കണ്ടന്റ് വേണം വേണ്ട എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ. ഈ 10 താങ്കളുടെ തലച്ചോറന്നാണ് വരുന്നത്,
അപ്പൊ എനിക്കും താങ്കളോടും പറയുന്നുണ്ട്, പേരെടുത്ത് തന്നെ പറയും സമയമാകുമ്പോൾ. ഇപ്പൊ ഷോ നടക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഗൈസ്, എനിക്ക് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം. ബ്രോസെൻ മുല്ലപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞങ്ങൾ പണിയെടുക്കാം. വേണ്ട, അവർ ജീവിച്ചു പോട്ടെ, അതിന്റെ ഒരു ആവശ്യമില്ല. യെസ് ജിൻഡോ ചേട്ടൻ നടുവടി, ആ ജിൻഡോ ചേട്ടൻ നടു. ഇനി നിങ്ങൾ നോക്കിയോ ജിൻഡോയുടെ കണ്ടന്റ് പുറത്ത് വരുന്നുണ്ടോ ഈ വീക്കെൻഡ്, ഈ എപ്പിസോഡ്സ്? ഞാൻ പറയുന്നില്ല, നോക്ക് നിങ്ങൾ. ജിൻഡോ ചേട്ടനെ കാണാനുണ്ടോ അവിടെ? ഏറ്റവും മനോഹരമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്ന ആളാ ജിൻഡോ ചേട്ടൻ, അവിടെ കാണാനുണ്ടോ? അപ്പൊ ശരി എന്നാ, എല്ലാം പറഞ്ഞല്ലോ. ഇനിയിപ്പോ എനിക്ക് ഒരുപാട് കോൾ വരും, ഈ ലൈവിന്റെ പുറകെ ഒരുപാട് കോൾസ് വരും. ഞാൻ മിണ്ടാണ്ടിരുന്ന, എനിക്ക് ആരോടും ദേഷ്യമില്ല. ജാസ്മിൻ പി ആർ ടി, നിങ്ങളാണ് എന്റെ വാതറപ്പിച്ചത്. ഏത്, എനിക്ക് സമാധാനമില്ല ബ്രോ. നിങ്ങൾ അയച്ച കമന്റും പരിപാടികളൊക്കെ സ്ക്രീൻഷോട്ട് വരുന്നത് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കോൾ വന്നു തുടങ്ങി. ഈ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്യും, ഈ ലൈവ് ഇവിടെ കിടക്കണം, ഈ ലൈവ് ഇവിടെ കിടക്കണം. അപ്പൊ പൂജ പറഞ്ഞൊരു കാര്യം ഞാൻ എടുത്തു പറയാം. എന്താണ് ഇപ്പം ജിൻഡോ ചേട്ടനെ അടിച്ച പരിപാടി, ചേട്ടൻ റിയാക്ട് ചെയ്യും കേട്ടല്ലോ. ആരുടെ അത്? ഓ, എനിക്കുള്ളതല്ലേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗായ്സ്, അപ്പോൾ ബിഗ് ബോസ് റിവ്യൂ കേട്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ബിഗ് ബോസ് റിവ്യൂയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ, നിങ്ങൾ മനസ്സിലാക്കുക. ജാസ്മിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോവുക. ഏറ്റവും വീക്കെൻഡ് കരഞ്ഞ് മെഴുകി അവിടെ കിടന്ന് അങ്ങനെ മെഴുകിയ സാധനം കവറിലിട്ട് വെച്ചിട്ടുണ്ട്. ജാസ്മിൻ പി ആർ വേണമെങ്കിൽ വരാം, കവറിലാക്കി ഓരോരുത്തർക്കും തരാം. അപ്പൊ കരഞ്ഞ് മെഴുകി ഇറങ്ങി വന്നവനാണ് ആ പി സിബിൻ. അപ്പൊ നിങ്ങൾ ആ കരഞ്ഞ് മെഴുകിയ സിബിന്റെ പുറകെ പോകാതെ സ്ട്രോങ് ആയിട്ടുള്ള ജാസ്മിന്റെ പുറകെ പോകും. ജാസ്മിനെ വിജയിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്യും കേട്ടോ മക്കളെ. അപ്പോൾ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. കൂടുതൽ റിവ്യൂകൾ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുമായി ബന്ധപ്പെട്ടിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ആ സബ്സ്ക്രൈബ് ബെല്ല് അതൊക്കെ അടിക്കണേ. ഓക്കെ, ബൈ. എല്ലാവർക്കും നമസ്കാരം. സിബിന്റെ വീഡിയോ ഒരു രക്ഷയില്ല, എനിക്കൊന്നും പറയാനില്ല. അവൻ തന്നെ എല്ലാം ഊക്കി തീർത്ത്, അവൻ തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ വ്യക്തമാണ്, ജാസ്മിൻ ജാഫറിന് മാത്രം പ്രയോറിറ്റി. ഇവൾ ആരാണ് ഇവള്? ഇവക്ക് ഇത്ര പ്രയോറിറ്റി കൊടുക്കാൻ? അവള് കരഞ്ഞ അത് ബോൾഡ്നെസ്, അവള് മയക്കിട്ടില്ലെങ്കിൽ അത് മറ്റത് എല്ലാം കിടിലുമാണ്, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അത് ഇത് എന്നുള്ള രീതിയിൽ സിബിൻ പറയുന്നുണ്ട്. അവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ആരാ ഇതിന്റെ പിന്നിൽ കളിക്കുന്നതെന്ന് പേരും കൂടി മാത്രം അവൻ പറഞ്ഞാൽ മതി, അത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സിബിൻ പറയാത്തടത്തോളം കാലം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നാളെ വന്നിട്ട് അവൻ ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ധൈര്യം, അതാണ് അവസ്ഥ, മനസ്സിലായ? അതുകൊണ്ട് പറയട്ടെ, സിബിന്നെ പറയും, എന്തായാലും പറയാതിരിക്കത്തില്ല. എന്തായാലും അടിപൊളി വീഡിയോ. എല്ലാം ഇതിന്റെ പിന്നിൽ ഈ ഷോയ്ക്ക്, ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ മോശമായി ആരൊക്കെ നിൽക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെയും അവിഞ്ഞ മോന്തകൾ ഫേസ് എക്സ്പോസ് ആവണം, മനസ്സിലായി? അത് ആവത്തന്നെ ചെയ്യണം, അതാണ് അതിൻ്റെ ശരി. ജാസ്മിൻ എന്തൊരു പറഞ്ഞാലും ജാസ്മിൻ, ജാസ്മിന് മാത്രമേ അവിടെ പ്രയോറിറ്റി ഉള്ളൂ. അവൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ് മാറ്റി എഴുതുന്ന അവസ്ഥയായി. ജാസ്മിൻ ജാസ്മിൻ അവളെ ആരാതിന്? എന്തായാലും കൊള്ളാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കേട്ടണം. ബൈ.